तेजस न्यूज़ स्वागतम। उत्तर प्रदेश मथुरയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി മഥുര കോടതി ഫയലിൽ സ്വീകരിച്ചു। ശ്രീകൃഷ്ണന്റെ ജന്മഭൂമിയിലാണ് മസ്ജിദ് സ്ഥിതി ചെയ്യുന്നതെന്ന് അവകാശപ്പെട്ടും ഇത് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുമുള്ളതാണ് ഹർജി। നേരത്തെ സിവിൽ കോടതി തള്ളിയ ഹർജിയാണ് ഇപ്പോൾ മഥുര കോടതി സ്വീകരിച്ചത്। സിവിൽ കോടതി നടപടിക്കെതിരെ സമർപ്പിച്ച അപ്പീൽ ജില്ലാ കോടതി അംഗീകരിക്കുകയായിരുന്നു। ഷാഹി ഈദ്ഗാഹ് നിൽക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം ഉന്നയിച്ചാണ് ഹർജി। 17-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ഷാഹി ഈദ്ഗാഹ് പള്ളി ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഹർജിക്കാരുടെ വാദം। പള്ളി നിൽക്കുന്നത് ഉൾപ്പെടെ 13 ഏക്കർ സ്ഥലം കാത്ര കേശവദേവ് ക്ഷേത്രത്തിന്റെ ഭാഗമാണെന്നും ഹർജിക്കാർ വാദിക്കുന്നു। ഹർജി നേരത്തെ മഥുര സിവിൽ കോടതി തള്ളിയിരുന്നു। ഇന്ത്യ സ്വതന്ത്രയായ 1947-ൽ ഏതൊക്കെയായിരുന്നോ ആരാധനാലയങ്ങൾ അവ അതേപടി നിലനിർത്തണമെന്ന നിയമം ചൂണ്ടിക്കാട്ടിയാണ് സിവിൽ കോടതി ഹർജി തള്ളിയത്। ഇതിനെതിരെ ആണ് ഹർജിക്കാർ ജില്ലാ കോടതിയെ സമീപിച്ചത്। 1669-ൽ ഔറംഗസീബാണ് മഥുരയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം തകർത്തതെന്നും പിന്നീട് ഈ ഭൂമിയിൽ മസ്ജിദ് നിർമ്മിച്ചുവെന്നുമാണ് ഹർജിയിലെ വാദം। സുന്നി വക്ഫ് ബോർഡിനെയും ഷാഹി മസ്ജിദ് ഈദ്ഗാഹ് ട്രസ്റ്റിനെയും എതിർകക്ഷിയാക്കിയാണ് ഹർജി സമർപ്പിച്ചിട്ടുള്ളത്। നവംബർ 18-ന് ജില്ലാ കോടതി ജഡ്ജി സാധന റാണി ഠാക്കൂർ വാദം കേൾക്കുമെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് വിഷ്ണു ജെയിൻ പറഞ്ഞു। അതേസമയം പുറത്തുനിന്നുള്ള ചിലരെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് പൂജാരിമാരുടെ സംഘടനയായ അഖില ഭാരതീയ തീർത്ഥ പുരോഹിത് മഹാസഭ പ്രസിഡന്റ് മഹേഷ് പടക് പറഞ്ഞു। മസ്ജിദും ക്ഷേത്രവുമായി തർക്കങ്ങളൊന്നും നിലനിൽക്കുന്നില്ലെന്നും മഹേഷ് പടക് വ്യക്തമാക്കി। നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്।